നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഇലവൻത്ത് ചാപ്റ്ററായ ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഇലവൻ പോയിൻറ്റ് ടൂവിലെ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ആൻഡ് ഇലവൻ ആണ് നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർ ഓഫ് ലൈൻസ് അപ്പോൾ അതിൽ നമുക്ക് പെക്ചർ ഫോമിലുള്ള ഇക്വേഷനാണ് ലൈനിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ അത് ഒരു പയർ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കാറ് ലെറ്റ് തീറ്റ ബി ദ ആങ്കിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് ലൈൻസ് അപ്പോൾ നമ്മൾ തീറ്റയായിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ഗിവൺ ലൈൻസ് ആർ പാരൽച്ചു നമ്മുടെ വെക്ടർ ബി വണും വെക്ടർ ബി ടു ഉണ്ട് അല്ലെങ്കിൽ വെക്ടർ ബി എന്ന് പറയുന്നത് പാരൽ ദാ ഇതാണ് വെക്ടർ ബി വൺ വരുക ഇതാണ് വെക്ടർ ബി ടു വരുക അപ്പോൾ വെക്ടർ ബി വണ് നമുക്ക് അവിടെ നിന്ന് എഴുതാം ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് സിക്സ് കെ അതുപോലെ വെക്ടർ ബി ടു എന്ന് പറയണത് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ അപ്പോൾ മനസ്സിലായല്ലോ വെക്റ്റർ ബി വൺ ആൻഡ് വെക്റ്റർ ബി ടു അതൊക്കെ വൺ ലൈൻസ് ആർ പാരലൽ ടു ദ വെക്റ്റേഴ്സ് ബി വണും അതുപോലെ വെക്റ്റേഴ്സ് ബി ടു ഇനി നമുക്ക് ആംഗിൾ കാണാനുള്ള ഫോർമുല എന്താണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാം ഇപ്പോൾ കോസ്തീറ്റ ഇസ് ഈക്വൽ ടു വെക്ടർ ബി വൺ ഡോട്ട് വെക്റ്റർ ബി ടു ഇത് രണ്ടും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കാണണം ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ് വെക്ടർ ബി വണ്ണിൻ്റെ മോഡുലെസ് ഇൻറ്റു വെക്റ്റർ ബി ടുൻ്റെ മോഡുലസ് വാല്യൂ അപ്പോൾ നമുക്ക് ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് കണ്ടു വെച്ചിട്ട് പിന്നെ ഇതിൽ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലേ അതല്ല കുറച്ചും കൂടി നല്ലത് വെക്റ്റർ ബി വൺ ഡോട്ട് വെക്റ്റർ ബി ടു എന്ന് പറയുന്നത് എന്താണ് ബി വൺ എന്തായിരുന്നു ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് സിക്സ് കെ ഡോട്ട് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ എങ്ങനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമല്ലേ അപ്പോൾ ഇവിടെ ത്രീ ഇൻറ്റു അതിന് പറയുമ്പോൾ വണ്ണ് അല്ലേ പ്ലസ് ടു ഇൻറ്റു ടു പ്ലസ് സിക്സ് ഇൻറ്റു ടു അപ്പോൾ ഇവിടെ ത്രീ പ്ലസ് ടു ടു സാർ ഫോർ സിക്സ് ടു സാർ ടുവൽവ് അവിടെ എത്ര വന്നു ട്വൽ പ്ലസ് ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ത്രീ നയൻറ്റീൻ അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഐഡിയും കിട്ടി ഇപ്പോൾ വന്നിട്ട് മോഡലസ് വാല്യൂ കാണാം വെക്ചർ ബി വണിൻ്റെ മോഡലസ് വാല്യൂ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ബി വൺ എന്തായിരുന്നു ത്രീ ഐ പ്ലസ് ടു ജി ഐ പ്ലസ് സിക്സ് കെ അപ്പോൾ ത്രീൻ്റെ സ്ക്വയർ ഉണ്ടായ ടുന്റെ സ്ക്വയർ ഫോറ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് അപ്പോൾ നമുക്കവിടെന്ത് കിട്ടി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടി നയൻ വരും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ് സെവൻ അതേപോലെ തന്നെ ബി ബി ടു എന്ന് പറയുന്ന വെക്റ്ററിൻ്റെയും മോഡിലസ് വാല്യൂ കാണാം അതെന്താണ് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ അല്ലേ റൂട്ട് ഓഫ് ഐ എന്ന് പറയുമ്പോൾ വൺ വൺ സ്ക്വയർ വൺ തന്നെ ടു ജെ എന്ന് പറയുമ്പോൾ ടൂ ടു സ്ക്വയർ ഫോർ ടു കെ എന്ന് പറയുമ്പോൾ ടൂറെ സ്ക്വയർ ഫോർ അപ്പോൾ നമുക്ക് റൂട്ട് നയൻ വരും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ റൂട്ട് നയൻ്റെ ത്രീയാണ് ത്രീ ഇനി നമുക്ക് കോസ് തീറ്റ ഇതിൽ ഇട്ട് കൊടുക്കാമല്ലോ ആദ്യം എന്താ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടിയത് നയൻറ്റീൻ അതേപോലെ മോഡലസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാമല്ലേ ആദ്യത്തെ എത്ര കിട്ടി സെവൻ മറ്റേത് ത്രീ അപ്പം ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിൽ ക്യാൻസൽ ആവില്ല അപ്പോൾ നയൻറ്റീൻ ബൈ ട്വൻ്റി വൺ ആണ് നമ്മുടെ കോസ് തീറ്റ തീറ്റ ആണ് നമുക്ക് കാണേണ്ടത് ആംഗിൾ അപ്പോൾ കോസ്റ്റീൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് നയൻറ്റീൻ ബൈ ട്വൻറ്റി വൺ കണ്ടു കോസ് ഇൻവേഴ്സ് ഓഫ് നയൻറ്റീൻ ബൈ ട്വൻറ്റി വൺ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിലൊരു സെക്കൻഡ് ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട് നമുക്ക് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം ഇതുപോലെ വെക്റ്റർ ഫോമിലുള്ള രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് തീറ്റ തീറ്റാപിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല ഇതിന്ന് വെക്ടർ ബി വൺ ഏതാണ് ഏതായിരിക്കും ഇതാണ് വെക്ടർ ബി വൺ ഇതാണ് വെക്ടർ ബി ടു ഐ മൈനസ് ജെ മൈനസ് ടു കെ വെക്റ്റർ ബി ടു എന്ന് പറയണത് ത്രീ ഐ മൈനസ് ഫൈവ് ജെ മൈനസ് ഫോർ കെ ഇനി ഇത് നമ്മളുടെ ഡോട്ട് പ്രോഡക്റ്റ് കാണാമല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോർമുലൊക്കെ പറഞ്ഞ കാരണം സെയിം അത് തന്നെ അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുക അപ്പോൾ എന്ത് വരും ഐ ഇൻറ്റു ത്രീ ത്രീ ഇത് ചെയ്യുകയാണെ മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫൈവ് ഇപ്പം പ്ലസ് ഫൈവ് മൈനസ് ടു ഇൻറ്റു മൈനസ് ഫോർ അപ്പോൾ പ്ലസ് ടു ഫോർ സാർ എയ്റ്റ് അപ്പോൾ എത്ര കിട്ടി എയ്റ്റ് പ്ലസ് ഫൈവ് തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ നമുക്കിവിടെ കിട്ടിയല്ലേ സിക്സ്റ്റീൻ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെ മോഡുലസ് വാല്യൂ വെക്ടർ ബി വണ്ണിൻ്റെ മോഡുലെസ് വാല്യൂ മോഡുലസ് വാല്യു എന്താ വരിക സ്ക്വയർ റൂട്ട് ഓഫ് വൺ സ്ക്വയർ വൺ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ അപ്പോൾ ഫോർ പ്ലസ് വൺ ഫൈവ് പ്ലസ് സിക്സ് റൂട്ട് സിക്സ് എന്ന് കിട്ടി അതേപോലെ തന്നെ വെക്ടർ ബി ടുൻ്റെ എന്ത് വരും വെക്ടർ ബി ടുൻ്റെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ത്രീൻ്റെ സ്ക്വയർ നയൺ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് മൈനസ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോൾ നമുക്കിവിടെ ട്വൻറ്റി ഫൈവ് പ്ലസ് നയൺ തേർട്ടി ഫോർ തേർട്ടി ഫോർ പ്ലസ് സിക്സ് ഫോർട്ടി റൂട്ട് ഫിഫ്റ്റീന്ന് വന്നു അല്ലേ ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കോസ്റ്റീറ്റിസ് ഈക്വൽ ടു ഇതിൻ്റെ ഡൂട്ട് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ റൂട്ട് സിക്സ് ഇൻ റൂട്ട് ഫിഫ്റ്റി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ എയ്റ്റ് ഇൻറ്റു ടു ആണ് നമ്മുടെ സിക്സ്റ്റീൻ അതിന് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടുന്ന് എഴുതാം അല്ലേ എയ്റ്റ് ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഡിവൈഡ് ബൈ റൂട്ട് സിക്സിന് നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീന്ന് എഴുതാം പിന്നെ അപ്പോൾ റൂട്ട് സിക്സ് ആയില്ലേ റൂട്ട് ഫിഫ്റ്റീനെ നമുക്ക് റൂട്ട് ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് ടുന്ന് എഴുതാം ഇനി എയ്റ്റ് ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ട്വൻറ്റി ഫൈവ് എന്താ ഫൈവ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതിയത് റൂട്ട് ടു കണ്ട ഓരോന്നിനെയും നമ്മൾ സ്പ്രിച്ച് ചെയ്ത് എഴുതി ഒരു റൂട്ട് ടു ഇവിടെ കാൻസലായി ഒരു റൂട്ട് ടു ഇവിടെ കാൻസലായി പിന്നെ എന്തുണ്ട് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് റൂട്ട് ത്രീ അല്ലേ പക്ഷേ റൂട്ട് ത്രീ നമുക്ക് ഡിനോമിനേറ്ററിൽ അത്ര ഇഷ്ടമില്ല അല്ലേ നമുക്കതിനെ മാറ്റണം അതാണ് നമ്മുടെ റൂൾ അപ്പോൾ റൂട്ട് ത്രീ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എന്ത് വന്നു ഏറ്റ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്താണ് ത്രീ 3. ഇൻ ടു ഫൈവ് ഫിഫ്റ്റീൻ ഇതാണ് നമ്മുടെ കോസ് തീറ്റ അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എയ്റ്റ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഫിഫ്റ്റീ ഇപ്പം ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറയണത് ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വെക്ടർ ഫോമിലല്ല ഇക്വേഷൻ തന്നത് അടുത്തത് നമുക്ക് കാർട്ടേഷ്യൻ ഫോമിലാണ് ഇക്വേഷൻ തരുന്നത് ഇതേപോലെ തന്നെ ആംഗിൾ കണ്ടുപിടിക്കണം പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് കാർട്ടേഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് എക്സ് മൈനസ് ടു ബൈ ടു ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ ഫൈവ് ഇ സി ഈക്വൽ ടു സെഡ് പ്ലസ് ത്രീ ബൈ മൈനസ് ത്രീ ആൻഡ് എക്സ് പ്ലസ് ടു ബൈ മൈനസ് വൺ ഇസി ഈക്വൽ ടു വൈ മൈനസ് ഫോർ ബൈ എയ്റ്റ് ഇസ് ഇക്വൽ ടു സെഡ് മൈനസ് ഫൈവ് ബൈ ഫോർ അപ്പോൾ ഇതിൽ നമ്മുടെ ഈക്വേഷൻ അതൊക്കെ സെയിം തന്നെയാണ് ഡോട്ട് പ്രോഡക്റ്റ് കാണുക പിന്നെ അതിൻ്റെ മോഡിലെസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതൊക്കെ തന്നെയാണ് അപ്പം ഇതിൽ ബി വൺ പി ടു എന്ന് പറയുന്നത് എന്താണ് വെക്ടർ ബി വൺ ഇസ് ഇക്വൽ ടു ഈ ടു ഫൈവ് ത്രീ മൈനസ് ത്രീ ഉണ്ടല്ലോ അത് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് അല്ലേ അപ്പോൾ അതാണ് നമുക്ക് എന്തായിട്ട് വരിക നമ്മുടെ വെക്ടർ ബി വൺ ആയിട്ട് വരും അതായത് ടു ഐ ഫൈവ് ആണെങ്കിൽ പ്ലസ് ഫൈവ് ജെ മൈനസ് ത്രീ കെ കണ്ടു അതുപോലെ വെക്ടർ ബി ടു എന്ന് പറയുമ്പോൾ രണ്ടാമത്തേൻ്റെ മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഐ എയ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് എയ്റ്റ് ജെ ഫോർ എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർ കെ കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ ബി വണ്ണും ബി ടൂ അപ്പോൾ ഈസി അല്ലേ നമ്മുടെ ആ സെയിം ഫോർമുല തന്നെ നമ്മുടെ ടെൻത്തിൽ ചെയ്ത ടെൻത്ത് ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം ഫോർമുല തന്നെ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ സെയിം കമ്പോണൻ്റെ മുമ്പിൽ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു ഫൈവ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി മൈനസ് ത്രീ ഇൻറ്റു ഫോർ മൈനസ് ടുവൽവ് അപ്പം ഇവിടെ ഫോർട്ടിയും മറ്റേത് മൈനസ് ഫോർട്ടീനും വരും അപ്പോൾ നമുക്കിവിടെ സിക്സ്റ്റീൻ വരും അല്ലേ സിക്സ്റ്റീനാണ് നമുക്കിവിടെ വരിക അല്ലേ ഫോർട്ടി മൈനസ് ടുവൽ എന്ന് പറയുമ്പം ട്വൻറ്റി എയ്റ്റ് അല്ല ട്വൻറ്റി സിക്സ് ആണ് വരിക ട്വൻറ്റി സിക്സ് വരും ട്വൻറ്റി സിക്സ് സിക്സ്റ്റീൻ അല്ല ട്വൻറ്റി സിക്സ് ഇനി വെക്ചർ ബി വണ്ണിൻ്റെ മോഡിലസ് വാല്യൂ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ടുവിൻ്റെ സ്വയർ ഫോറ് ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീയിൻ്റെ സ്ക്വയർ നയൺ അപ്പം ട്വൻറ്റി ഫൈവ് പ്ലസ് നയൻ തേർട്ടി ഫോർ അല്ലേ തേർട്ടി ഫോർ തേർട്ടി എയ്റ്റ് എന്ന് കിട്ടി ഇനി വെക്ചർ ബി ബി ടുവിൻ്റെ മോഡിലസ് വാല്യു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോറ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ പ്ലസ് സിക്സ്റ്റി എന്ന് പറയുമ്പോൾ എയ്റ്റി എയ്റ്റി വൺ റൂട്ട് എയ്റ്റി വൺ റൂട്ട് എയ്റ്റി വൺ എന്ന് പറയുന്നത് എന്താണ് നയൺ ആണ് അല്ലേ അപ്പോൾ നമ്മുടെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആ സെയിം ഫോർമുല അപ്പോൾ ഞാൻ വീണ്ടും എഴുതണില്ല ഏട്ടാ ഡോട്ട് പ്രോഡക്റ്റ് എത്ര കിട്ടി ട്വൻറ്റി സിക്സ് ഇത് എത്ര കിട്ടി നയൺ ഇൻറ്റു റൂട്ട് തേർട്ടി എയ്റ്റ് നയൺ ഇൻറ്റു റൂട്ട് തേർട്ടി എയ്റ്റ് അപ്പോൾ നമുക്കിവിടെ തീറ്റ ഐസ് ഈക്വൽ ടു എന്ത് വരും തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ട്വൻറ്റി സിക്സ് ബൈ നയൺ

എഴുതുക നമ്മുടെ ബി വണും ബി ടൂ ഒക്കെ എന്താണെന്നുള്ളത് ഇനി അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം ബി വൺ ഡോട്ട് ബി ടു എന്താ പറയുക ടു ഇൻറ്റു ഫോർ എയ്റ്റ് ടു വൺ സാർ ടു വൺ എയ്റ്റ് സാർ എയ്റ്റ് എ ടി എന്ന് കിട്ടൂല്ലേ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എന്ത് കിട്ടി എ ടി എന്ന് വന്നു ഇനി നമുക്ക് ഓരോ മോഡലെസ് വാല്യൂ കണ്ടുപിടിക്കാം വെക്റ്റർ ബി വണിൻ്റെ മോഡലെസ് വാല്യൂ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻ്റെ സ്ക്വയർ ഫോർ ടു ഇൻ്റെ സ്ക്വയർ ഫോർ വണ്ണിൻ്റെ സ്ക്വയർ വൺ അപ്പോൾ നമുക്ക് റൂട്ട് നയൺ റൂട്ട് നയൻ എത്രയാണ് ത്രീ അതുപോലെ ബി ടുൻ്റെ കാണാം ബി ടു എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ വണ്ണിൻ്റെ സ്ക്വയർ വൺ എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ്റ്റി ഫോർ പ്ലസ് സിക്സ്റ്റീൻ എയ്റ്റി എയ്റ്റി വണ് കിട്ടി അതായത് നയൺന്ന് കിട്ടി ഇനി നമ്മുടെ കോസ്റ്റീറ്റ് എന്താണ് ബി വൺ ഡോട്ട് ബി ടു അല്ലേ ഡോട്ട് പ്രോഡക്റ്റ് അപ്പോൾ അത് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ മോഡിലസ് വെക്റ്റർ ബി വൺ എത്രയാത്രീ ഇതിൻ്റെ മോഡൽ എസ് വെക്ടർ ബി ടു നയൻ അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഫോർമുല ഒക്കെ എഴുതിയ കാരണം ആയിട്ട് എന്നാൽ പിന്നെ എല്ലാത്തിനും അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് അപ്പോൾ ഇതിൽ നമുക്ക് നയൻ എയ്റ്റീനിലെ ടു ടൈംസ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ബൈ ത്രീ എന്ന് കിട്ടി അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ടു ബൈ ത്രീ അപ്പോൾ നമ്മുടെ തീറ്റയുടെ വാല്യൂ കിട്ടി കോസ് ഇൻവേഴ്സ് ടു ബൈ ത്രീ എന്നുള്ളത് അപ്പൊ വളരെ എളുപ്പമല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ആംഗിൾ കണ്ടുപിടിക്കുക വെക്ടർ ഫോമിൽ തന്നാലും അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാലും അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്